ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ദിലീപ് വന്നിട്ടുണ്ട്. ദിലീപ് ദിലീപ് എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ എന്നെയാണ് വിളിക്കുന്നത്, കാരണം അവർക്കറിയാം ഞാൻ ഏത് പുതിയ ഫോൺ വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ഒരാളായി മാറിയിരിക്കണ ഞാൻ. ഞാൻ എപ്പോൾ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാരൊന്നും കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്പയറിൻ്റെ 13 പ്രോ ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നിരുന്നു, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ദിലീപ് ഒരുപാട് നാളായിട്ട് ദിലീപ് ഇങ്ങനെ ഫംഗ്ഷനൊന്നും പോകാത്തതാണ്, കാരണം കല്യാണത്തിനും അങ്ങനെ ഫാമിലി ഫംഗ്ഷനല്ലാതെ മറ്റുള്ള പുറത്തുള്ള ഉദ്ഘാടനത്തിനോ പരിപാടിക്കോ ഒന്നും പോകാത്തതാണ്. പക്ഷേ ഇപ്പോഴേ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. അപ്പോൾ മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോമഡി പറയണം, ഇല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോണുകളും പിടിച്ചു കൊണ്ടുപോകുന്നു, ബോംബെയിൽ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് പിടിക്കുന്നു, ഇവിടെ നിന്ന് പിടിക്കുന്നു, ഒന്നും തലകുത്തി മറിഞ്ഞിട്ട് ശരി ഇയാളെ ഫോണിലുള്ള ഒരു സംഭവം പിടിക്കാനും കഴിയുന്നില്ല. ഇതിങ്ങനെ ജനങ്ങളെല്ലാം കൂടി ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ ടി വിൻ്റെ മുമ്പിൽ മറ്റേ റിപ്പോർട്ടറിൻ്റെ മുന്നിൽ പോയി കുത്തിയിരിക്കുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതൊരുപാട് പേര് ചർച്ചയാക്കിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെ കേസിനെ ബാധിക്കും, ഇതെങ്ങനെ ഇത് പിടിക്കും, ഇതാരെ അപമാനിച്ചു, ഇത് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തോന്നും ഇദ്ദേഹം ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കോമഡി പറഞ്ഞു എന്നല്ലാതെ അതിനെ വലിച്ചു കയറി ഒട്ടിച്ച് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതൊരു തെളിവായിട്ട് സ്വീകരിച്ച് ഇനി പുതിയൊരു തെളിവുണ്ടാക്കി, കാരണം ബാലനും ചന്ദ്രനും കുമാരനും വന്നതുപോലെ ഇതൊരു പുതിയ തെളിവായിട്ടുണ്ടാക്കി വരുമോ? കാരണം അതിനു വേണ്ടിയിട്ടുള്ളതാണോ നിങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്യുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില ചാനലുകൾക്ക് ഇതാണ്, ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കീറി മുറിക്കാണ്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, ചർച്ച തുടങ്ങിക്കഴിഞ്ഞു, ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഒരു 5-6 ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ടാകും. പൈസ കിട്ടാതെ ആരും വൈകുന്നേരം വന്നിട്ട് ഈ ടി വിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വണ്ടിക്കൂലിയും ഷർട്ടും പാൻറ്റും കിട്ടുന്നുണ്ടാകും, ഇല്ലാതെ വെറുതെ ഒന്നും വന്നിട്ട്. 24 പിന്നെ മറ്റേ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ജോലി തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഒരുപാട് പേരെ വലിച്ചു കീറുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഒരാൾക്കാരെ വലിച്ചു കീറുന്നു. അപ്പോൾ ഈ ദിലീപിൻ്റെ ഈ ഒരു വിഷയം, ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞതിന് ഇത് ഇത്ര വലിയ ഒരു പ്രശ്നമാക്കുക. കാരണം നമുക്കറിയാം ഈ ഇത് കോടതി കിടക്കുന്ന കേസാണ്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട്, അതായത് ഇത് എപ്പോഴും വിധി വരും, എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതക്കും ഇപ്പോൾ പുറത്തിറങ്ങി കിടക്കാൻ പറ്റുന്നില്ല. അവർ ഏതോ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമായിരുന്നു. അത് നമുക്ക് തന്നെ കണ്ടറിയാം, അത് വലിയ ഒരു കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമാക്കേണ്ടതല്ല. പക്ഷേ നമ്മുടെ കാണുന്ന നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ ഞരവിൻ്റെ കുഴപ്പമാണ്, അതിനാണ് ചികിത്സ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടിച്ച് വേണ്ടിപ്പോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് പോവുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് പോവുക, അപ്പോൾ മാത്രമാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.